ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ എൽറെഡ്. ജീവിതകാലം 1109 മുതൽ 1167 വരെ. കുലീന കുടുംബജാതനായ എൽറെഡ് ജീവിതം ആരംഭിച്ചത് സ്കോട്ട്ലൻഡിലെ ഭക്തനായ ഡേവിഡ് രാജാവിന്റെ ഒരു സേവകനായിട്ടാണ്. കൊട്ടാരത്തിൽ അദ്ദേഹം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. ഹൃദയശാന്തതയായിരുന്നു ഇതിന് നിദാനം. ഒരിക്കൽ രാജാവിന്റെ മുമ്പിൽ വെച്ച് ഒരാൾ അദ്ദേഹത്തിന്റെ കുറ്റം വെളിപ്പെടുത്തി കൊടുത്തതിന് അദ്ദേഹം അയാൾക്ക് നന്ദി പറയുകയാണ് ചെയ്തത്. ആരെങ്കിലും നിന്ദാസൂചകമായി എന്തെങ്കിലും പറഞ്ഞാൽ എൽറെഡിന് ഭാവഭേദം കൂടാതെ സംഭാഷണം തുടരാൻ കഴിയുമായിരുന്നു. കൊട്ടാരവാസികളോടുള്ള സ്നേഹം കുറെ നാൾ ആ ലൌകിക സന്തോഷങ്ങളിൽ അദ്ദേഹത്തെ ബന്ധിച്ചിട്ടെങ്കിലും മരണത്തെപ്പറ്റിയുള്ള ചിന്ത ആ ബന്ധത്തെ വിച്ഛേദിച്ച് യോർക്ക്ഷയറിലെ സിസ്റ്റേഴ്സിൻ ആശ്രമത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു. ദൈവസ്നേഹത്തിന്റെ തീക്ഷ്ണതയിൽ ആശാനിഗ്രഹം അദ്ദേഹത്തിന് മധുരമായിരുന്നു. എന്റെ നല്ല ഈശോ, അങ്ങയുടെ സ്വരം എന്റെ ചെവിയിൽ പതിയട്ടെ. അങ്ങയെ എങ്ങനെ സ്നേഹിക്കാമെന്ന് എന്റെ ഹൃദയം പഠിക്കട്ടെ. അങ്ങയെ സ്നേഹിക്കുന്നവർ അങ്ങേ ഹൃദയം സ്വായത്തമാക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ചിന്ത. ആധ്യാത്മിക സ്നേഹം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സിസറോയുടെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ വെമ്പൽ കൊണ്ടിരുന്ന എനിക്ക് ദൈവവചനവും ഈശോയുടെ നാമവും ഇടകലരാത്ത ഗ്രന്ഥങ്ങൾ വിരസമായി തോന്നി. നിയമാനുസരണത്തിൽ ദത്തശ്രദ്ധനായ സൈമൺ എന്ന സന്യാസിയോട് എൽറെഡ് മൌനസമയത്ത് ഒരിക്കൽ സംസാരിച്ചതിന് ശിക്ഷയായി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. സസന്തോഷം എൽറെഡ് അങ്ങനെ ചെയ്തു. പിന്നീട് മൌന നിയമം അദ്ദേഹം ലംഘിച്ചിട്ടില്ല. 1142 റവേസ്ബിയിൽ നവമായി സ്ഥാപിതമായ ആശ്രമത്തിന്റെ ആബട്ടായി എൽറെഡ് നിയമിക്കപ്പെട്ടപ്പോൾ അത്യന്തം മനോവേദനയോടെയാണ് ആ നിയമനം സ്വീകരിച്ചത്. തുച്ഛമായ ഭക്ഷണവും കഠിനമായ അധ്വാനവും മൌനവുമായിരുന്നു ദിനചര്യ. കടുത്ത പലകയായിരുന്നു ശയ്യ. പല പ്രാവശ്യം മെത്രാസ്ഥാനം അദ്ദേഹത്തിന് വച്ചു നീട്ടിയെങ്കിലും ആശ്രമത്തിലെ ഏകാന്തത വെടിയുവാൻ അദ്ദേഹം സന്നദ്ധനായില്ല. തപോനിഷ്ഠയിൽ ഒന്നാം പന്തിയിൽ നിന്നിരുന്ന റിവോ ആശ്രമത്തിന്റെ ആബട്ടും 300 സന്യാസികളുടെ സുപ്പീരിയറുമായിരുന്നു എൽറെഡ്. 58-ാമത്തെ വയസ്സിൽ അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിചിന്തനം. വിശുദ്ധ എൽറെഡിന്റെ വാക്കുകൾ: എല്ലാറ്റിലും ക്രിസ്തുവിന്റെ പീഡാനുഭവത്തോട് നാം യോജിച്ചിരുന്നാലേ യഥാർത്ഥ ദൈവസ്നേഹം ലഭിക്കുകയുള്ളൂ.